Thank <tune> you. ഹലോ എൻ്റെ എല്ലാ കുഞ്ഞു മക്കൾക്കും ഒരിക്കൽ കൂടി രണ്ടാം ക്ലാസിൻ്റെ ഗണിത വിശേഷങ്ങളിലേക്ക് സ്വാഗതം കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിലായിട്ട് നമ്മൾ എന്താ പഠിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് കൂട്ടുകാരൊന്നു പറഞ്ഞേ ആ അതെ ഭാരത്തെക്കുറിച്ചുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിലായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത് കൂടാതെ കറൻസികളുടെയും നാണയങ്ങളുടെയും ഉപയോഗത്തെക്കുറിച്ചും വിനിമയത്തെക്കുറിച്ചും ഒക്കെ നമ്മൾ എന്തു ചെയ്യുന്നുണ്ട് ആ പഠിക്കുന്നുണ്ട് അല്ലേ അതായത് വസ്തുക്കൾ വാങ്ങുന്നതിനും വിൽക്കുന്നതിനും ഭാരം ഒരു എന്തായിട്ട് ഉപയോഗിക്കുന്നുണ്ട് വെരി ഗുഡ് അളവായി നമ്മൾ ഉപയോഗിക്കാറുണ്ട് അല്ലേ അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ രൂപയ്ക്ക് മൂല്യമുണ്ടെന്നും ഉണ്ടെന്നും കൂടെ നമ്മൾ പഠിച്ചു അല്ലേ ടീച്ചർ പറഞ്ഞൊന്നുമില്ല പക്ഷെ മൂല്യമുണ്ട് രൂപയ്ക്ക് മൂല്യം ഇല്ലാണ്ടിരിക്കുമോ ഇല്ല അതുകൊണ്ടല്ലേ നമ്മൾ കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുമ്പോൾ ആ വസ്തുവിന് അനുയോജ്യമായ അല്ലെങ്കിൽ ആ വസ്തുവിനുള്ള മൂല്യത്തിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നത് വെരി ഗുഡ് തുക നൽകുന്നത് അല്ലേ രൂപ കൊടുത്താണ് നമ്മൾ സാധനം വാങ്ങാറുള്ളത് അല്ലേ ഇനി അധികമായി കൊടുത്താലോ കടക്കാരന് ആ തിരികെ നമുക്ക് ബാക്കി തരികയും ചെയ്യും അല്ലേ അപ്പം രൂപയ്ക്ക് മൂല്യം ഉണ്ട് വെരി ഗുഡ് അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ എന്ത് ചെയ്തു നമ്മുടെ ജോബിയുടെയും അച്ഛൻ്റെയും വിശേഷങ്ങളിലേക്കാണ് പോയത് അല്ലേ അവരെന്താ ചെയ്യുന്നത് അവരെന്ത് വാങ്ങി അവരെ സഹായിക്കുകയും ചെയ്തു ഇതുപോലെ നമ്മുടെ ഗണിത ക്ലാസ്സിൽ വരുന്ന ഓരോ കൂട്ടുകാരുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കലാണ് ആ എൻ്റെ മുമ്പിക്കുന്നത് രണ്ടാം ക്ലാസ്സിലെ കൊച്ചു മിടുക്കന്മാരായ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ ആണോ ആ അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ടീച്ചർ പറഞ്ഞ പ്രവർത്തനങ്ങളൊക്കെ സ്വന്തമായിട്ട് ചെയ്തായിരുന്നോ എത്ര പേര് ചെയ്തു പ്രവർത്തനങ്ങൾ ചെയ്ത എല്ലാ കുഞ്ഞുമക്കൾക്കും ടീച്ചറിൻ്റെ വലിയൊരു അഭിനന്ദനം ഇടുക്കരാണ് അല്ലേ ആ ജോബിയുടെ രണ്ട് സുഹൃത്തുക്കളുടെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് പങ്കുവയ്ക്കാൻ പോകുന്നത് ആരൊക്കെയാണ് ഷിയോണും ഷാഹിദും അവരുടെ പ്രശ്നം എന്താണെന്ന് അറിയണ്ടേ എൻ്റെ മക്കൾക്ക് ആ അവർ രണ്ട് പേരും കൂടെ കുറേ സാധനങ്ങൾ വാങ്ങി ഒരേ കടയിൽ നിന്നാണ് വാങ്ങിയത് പക്ഷേ വാങ്ങുമ്പോൾ നമുക്ക് എന്ത് കിട്ടാറുണ്ട് ബില്ല് കിട്ടാറുണ്ട് നമ്മൾ വാങ്ങുമ്പോൾ ലിസ്റ്റും കിട്ടാറുണ്ട് അല്ലേ ആ അവർ വാങ്ങിയ ലിസ്റ്റിൽ സാധനങ്ങളുടെ ലിസ്റ്റിൽ ചെറിയ ഒരു പ്രശ്നം അത് നമുക്കൊന്ന് പരിഹരിച്ചു കൊടുത്താലോ നമുക്ക് നോക്കാം ദേ നോക്കിയേ കൂട്ടുകാരെ ഷിയോണും ഷാഹിദും വാങ്ങിയ ലിസ്റ്റാണ് നിങ്ങൾക്ക് മുമ്പിൽ ടീച്ചർ വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ രണ്ട് ലിസ്റ്റും എൻ്റെ മക്കൾ നന്നായിട്ടൊന്ന് പരിശോധിക്കണം എന്തൊക്കെയാണ് അവർ വാങ്ങിയത് എന്തൊക്കെയാണ് അവരുടെ ലിസ്റ്റുള്ളത് അങ്ങനെ ഷിയോൺ വാങ്ങിയ സാധനങ്ങളുടെ ലിസ്റ്റും നന്നായിട്ട് നോക്കണം നമ്മുടെ ഷാഹിദ് വാങ്ങിയ ലിസ്റ്റും നന്നായിട്ടൊന്ന് പരിശോധിച്ചേ പരിശോധിച്ചോ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിയോ രണ്ട് ലിസ്റ്റ് നോക്കിയായിരുന്നു നോക്കി അല്ലേ എന്തൊക്കെയാ ഉള്ളത് ടീച്ചർ ചോദിക്കുന്നതിന് ലിസ്റ്റ് നോക്കി മറുപടി പറയണം ഷിയോൺ എന്തൊക്കെയാ വാങ്ങിയത് ലിസ്റ്റിൽ എന്തൊക്കെയാ ഉള്ളത് അതെ സാധനങ്ങളുണ്ട് ആ എത്രയാ വാങ്ങിയത് എത്ര കിലോ അല്ലെങ്കിൽ എത്ര ഭാരമാണെന്നുള്ളതുണ്ട് ആ സാധനങ്ങൾക്ക് തുകയായത് എത്രയാണെന്നുണ്ട് അല്ലേ ഷാഹിദിന്റെ ലിസ്റ്റിലും ഇതേപോലെയാണോ വെരി ഗുഡ് ആണ് ഇനി രണ്ടുപേരും ഒരേ പോലത്തെ സാധനമാണോ വാങ്ങിയത് ആ മെഡുക്കർ ഒരേപോലത്തെ സാധനം വാങ്ങിയിട്ടുണ്ടോ വാങ്ങിയിട്ടുണ്ട് ഷിയോൺ വാങ്ങിയ അതേ സാധനം തന്നെ ഷാഹിദും വാങ്ങിയിട്ടുണ്ട് അത് ഇമ്പോർട്ടൻ്റ് ആണ് മനസ്സിനകത്തോട്ട് അങ്ങ് ഉറപ്പിച്ചു വച്ചേക്കണം നമ്മുടെ ഷിയോൺ വാങ്ങിയ അതേ സാധനം ആരും വാങ്ങിയിട്ടുണ്ട് ഷാഹിദും വാങ്ങിയിട്ടുണ്ട് ഷാഹിദിൻ്റെ ലിസ്റ്റിൽ നമുക്ക് കാണുകയും ചെയ്യാം എന്തിനാണെന്നല്ലേ ടീച്ചർ പറഞ്ഞു തരാം അപ്പം നമുക്ക് ആദ്യം ഷിയോണിൻ്റെ കാര്യത്തിലോട്ട് വരാം ഇനി ടീച്ചർ ചോദിക്കുന്നതിന് നിങ്ങൾ എന്ത് ചെയ്യണം ടീച്ചറിനോട് മറുപടി പറയുന്നത് പോലെ തന്നെ മക്കളുടെ നോട്ട്ബുക്കിനകത്ത് കൂടി അത് എഴുതണം എന്തൊക്കെ സാധനങ്ങളാണ് വാങ്ങിയിട്ടുള്ളത് പഞ്ചസാര വാങ്ങിയിട്ടുണ്ട് എങ്കിൽ എത്ര ഭാരമുള്ള പഞ്ചസാര അല്ലെങ്കിൽ എത്ര കിലോഗ്രാം പഞ്ചസാരയാണ് വാങ്ങിയത് എത്ര അളവ് പഞ്ചസാരയാണ് വാങ്ങിയത് ഒന്ന് നോട്ട് ബുക്കിനകത്തോട്ട് എഴുതിക്കേ എന്നിട്ടൊന്നും ഉറക്ക പറഞ്ഞേ വെരി ഗുഡ് ഒരു കിലോഗ്രാം പഞ്ചസാരയാണ് വാങ്ങിയത് എഴുതി പഞ്ചസാരയ്ക്ക് എത്ര രൂപയായി അല്ലെങ്കിൽ ഒരു കിലോഗ്രാം പഞ്ചസാരയ്ക്ക് എത്ര രൂപ എന്ന് എഴുതിയിട്ടുണ്ട് എഴുതിയിട്ടുണ്ടോ ഇല്ല അല്ലേ എഴുതിയിട്ടില്ല നമുക്കപ്പം അതെന്ത് ചെയ്യേണ്ടി വരും കണ്ടെത്തേണ്ടി വരും ഇനി എന്താ വാങ്ങിയത് അതെ അടുത്തതായിട്ട് ഷിയോൺ വാങ്ങിയതാണ് അരി റൈസ് എത്ര കിലോഗ്രാം അരിയാണ് വാങ്ങിയത് അതെ ഒരു കിലോഗ്രാം അരി ഒരു കിലോഗ്രാം അരിക്ക് എത്ര രൂപയായി മുപ്പത്തി മൂന്ന് രൂപയായി നോട്ട് ബുക്കിനകത്തോട്ട് എഴുതിയോ ശിവൺ അടുത്തതായിട്ട് എന്താ വാങ്ങിയത് ആട്ടമാവ് അല്ലേ ആട്ട എത്ര പാക്കറ്റ് വാങ്ങിയെന്നാണ് പറയുന്നത് ഒരു പാക്കറ്റാണ് വാങ്ങിയത് എത്ര രൂപയായി മിടുക്കർ മുപ്പത്തഞ്ച് രൂപയുടെ ഒരു പാക്കറ്റ് ആട്ടയും വാങ്ങിയിട്ടുണ്ട് ഇനി എന്താണ് ഷിയോണ്ട് ലിസ്റ്റ് നോക്കി കൂട്ടുകാർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് കുറേ കൂട്ടുകാർ വിളിച്ച് പറയുന്നുണ്ട് അത് മനസ്സിലാക്കിയ കൂട്ടുകാർക്ക് അഭിനന്ദനങ്ങൾ ലിസ്റ്റിനകത്ത് ഇനിയും എന്തോ വിവരങ്ങൾ ഉണ്ടല്ലേ ഇനി എന്ത് വിവരമാണ് നമുക്ക് ലിസ്റ്റ് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റുന്നത് കുറേ കൂട്ടുകാർ വിളിച്ച് പറയുന്നുണ്ട് നമ്മളിപ്പം ഐറ്റംസ് അല്ലേ എന്താണ് വാങ്ങിയ സാധനങ്ങളിൽ എന്തൊക്കെയാണെന്ന് അറിഞ്ഞു അതുപോലെ തന്നെ എത്ര കിലോഗ്രാം ഭാരം സാധനങ്ങളാണ് വാങ്ങിയെന്ന് കൂട്ടുകാർ പറഞ്ഞു അതിന് ഓരോന്നിനും തുകയുള്ളത് അല്ലേ തന്നിട്ട് ലിസ്റ്റ് നോക്കി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിലയും നമ്മൾ കരുതി ഇനി ആ ലിസ്റ്റ് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം കൂടെ ഉണ്ട് എന്താണ് അതെ ഷിയോണ് ആകെ ചിലവായ തുക തുകയും അല്ലെങ്കിൽ ഈ മൂന്ന് സാധനങ്ങൾക്കും കൂടി നമ്മുടെ ഷിയോണ് ആകെ എത്ര രൂപയായി ദ ടോട്ടൽ കോസ്റ്റ് ഈസ് നയൻറ്റി നയൻ റുപ്പീസ് അല്ലേ എത്ര രൂപ ചിലവാക്കി തൊണ്ണൂറ്റി ഒൻപത് രൂപ ചിലവാക്കി പക്ഷേ ഇവിടെ എന്താ പ്രശ്നം ഷിയോണ് വീട്ടിൽ കൊണ്ടുപോകണ്ടേ നിങ്ങളോടുത്തായിരുന്നാലും അമ്മ ഒരു സാധനം തന്നു വിട്ടിട്ട് അല്ലെങ്കിൽ പൈസ തന്നു വിട്ടിട്ട് ഇന്ന സാധനം വാങ്ങാൻ പറഞ്ഞാൽ അമ്മ ചോദിക്കില്ലേ ഇതിന് എത്ര രൂപയായിരുന്നു ചോദിക്കില്ലേ ചോദിക്കും അങ്ങനെയാണെങ്കിൽ ഷിയോണ് ഇവിടെ എല്ലാ വിലയും അമ്മയോട് പറയാൻ കഴിയുമോ കഴിയില്ല കാര്യം എന്താ ലിസ്റ്റ് നോക്കി കൂട്ടുകാരൊന്നു പറഞ്ഞേ ആകെ തുകയും നമുക്കറിയാം ഷിയോണ് ആകെ എത്ര രൂപയായി അതെ തൊണ്ണൂറ്റി ഒൻപത് രൂപയായി നമ്മുടെ അരിക്കും ആട്ടക്കും എത്ര രൂപ നമുക്കറിയാം പക്ഷേ പഞ്ചസാരയുടെ വില ഇല്ല ഒരു കിലോഗ്രാം പഞ്ചസാരയ്ക്ക് എത്ര രൂപയാണ് ഷിയോണിനോട് ചോദിച്ചാൽ ഷിയോണിന് ലിസ്റ്റ് നോക്കി പറയാൻ കഴിയില്ല ഇപ്പം മനസ്സിലായില്ലേ കൂട്ടുകാരിവിടെ ഷിയോണെ എങ്ങനെയാണ് സഹായിക്കേണ്ടതെന്ന് എങ്ങനെയാണ് നമ്മൾ പഞ്ചസാരയുടെ വില കണ്ടെത്തേണ്ടേ ഒന്ന് ചിന്തിച്ചേ ഒന്ന് ചിന്തിച്ചേ കൂട്ടുകാർ നോട്ട്ബുക്കിനകത്ത് എഴുതിയിട്ടുണ്ടല്ലോ എല്ലാ കാര്യങ്ങളും എന്നിട്ടൊന്ന് ആലോചിച്ച് നോക്കി ഉത്തരം പറഞ്ഞേ പറയാൻ കഴിയും നമ്മുടെ ആദ്യത്തെ ക്ലാസ്സുകളൊന്നും ഓർത്ത് നോക്കിയാൽ പറയാൻ കഴിയും ആലോചിച്ച് പറഞ്ഞേ തെറ്റിക്കോട്ടെ കുഴപ്പമില്ല പറഞ്ഞോ ആ ഏകദേശം ധാരണ കിട്ടി അപ്പം അത് തന്നെയാണോ നമുക്ക് നോക്കാം എന്താ ദൈവിടെ നോക്കിക്കേ നമുക്ക് ലിസ്റ്റിൽ എന്തൊക്കെ വിവരങ്ങളാണ് അറിയാൻ പറ്റുന്നത് അതെ ലിസ്റ്റ് നോക്കി നമുക്ക് പഞ്ചസാരയുടെ വിലയാണ് കണ്ടെത്തേണ്ടതെങ്കിലും ലിസ്റ്റ് നോക്കി നമുക്ക് അറിയാൻ കഴിയുന്നത് ഏതിൻ്റെയൊക്കെ വിലയാണ് ആ അരിയുടെയും ആട്ടയുടെയും വില നമുക്ക് ലിസ്റ്റ് നോക്കി അറിയാൻ കഴിയുന്നുണ്ട് ഇല്ലേ കഴിയുന്നുണ്ട് ഉറപ്പാണോ എന്നാ ഒന്ന് പറഞ്ഞേ അരിക്ക് എത്ര രൂപയാണ് അരിക്ക് എത്ര രൂപയാണ് മുപ്പത്തി മൂന്ന് രൂപ നോട്ട്ബുക്കിനകത്തോട്ട് എഴുതിക്കേ എഴുതി ഇനി ആട്ടയ്ക്ക് എത്ര ഒന്ന് പറഞ്ഞേ എത്ര രൂപയാണ് മുപ്പത്തി അഞ്ച് രൂപ മുപ്പത്തി അഞ്ച് രൂപയാണ് ഒരു പാക്കറ്റ് ആട്ടയ്ക്ക് അപ്പോൾ ദ പ്രൈസ് ഓഫ് വൺ കെ ജി റൈസ് ഈസ് തേർട്ടി ത്രീ റുപ്പീസ് ആൻഡ് വൺ പാക്കറ്റ് ആട്ട ഈസ് തേർട്ടി ഫൈവ് റുപ്പീസ് നമുക്ക് ഇതിൻ്റെ രണ്ടിൻ്റെയും വിലയൊന്ന് കാണാം നമുക്ക് പഞ്ചസാരയുടെ വിലയാണ് കണ്ടെത്തേണ്ടത് എങ്കിലും ഈ ലിസ്റ്റ് നോക്കി നമുക്ക് പഞ്ചസാരയുടെ വില കണ്ടെത്താൻ കഴിയുമോ ഇല്ല അറിയില്ല പക്ഷെ നമുക്ക് ആകെ അറിയാം എത്ര അറിയാം തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഷിയോണ് ചിലവായതെന്നറിയാം അപ്പം നമുക്ക് ലിസ്റ്റ് നോക്കി അറിയാൻ കഴിയുന്ന രണ്ട് വസ്തുക്കളുടെ അല്ലെങ്കിൽ രണ്ട് സാധനങ്ങളുടെ വില അറിയാം അവയ്ക്ക് എത്രയായെന്നാണ് ഇപ്പോൾ കണ്ടെത്താൻ പോകുന്നത് അല്ലേ അവയ്ക്ക് രണ്ടിനും കൂടെ എത്ര രൂപയായി ഒന്ന് നോക്കിക്കേ ഒന്ന് കൂട്ടി വേഗം എന്ന് പറഞ്ഞുതന്നെ നോട്ട്ബുക്കിനകത്ത് എഴുതി കൂട്ടി വേഗം എന്ന് പറഞ്ഞുതന്നെ ആ ഒന്ന് ഉറക്കം പറഞ്ഞ് ആരാ ആദ്യം എഴുതിയത് ആ പറഞ്ഞു എത്ര രൂപയായി വെരി ഗുഡ് ത്രീ പ്ലസ് ഫൈവ് എയ്റ്റ് ആൻഡ് ത്രീ പ്ലസ് ത്രീ വെരി ഗുഡ് സിക്സ് ടോട്ടൽ സിക്സ്റ്റിഎറ്റ് റുപ്പീസ് അതായത് ഏതിൻ്റെയൊക്കെ വിലയാണ് അതെ അരിക്കും ആട്ടയ്ക്കും മാത്രം അരിക്കും ആട്ടയും മാത്രമാണ് വാങ്ങിയിരുന്നു എങ്കിൽ ഷിയോണ് എത്ര രൂപയാകുകയുള്ളായിരുന്നു അറുപത്തെട്ട് രൂപേ ആകുമായിരുന്നുള്ളൂ പക്ഷെ ഷിയോൺ ഇവിടെ എത്ര രൂപയായി തൊണ്ണൂറ്റി ഒൻപത് രൂപയായി അപ്പോൾ എന്താ കൂട്ടുകാർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അതെ ബാക്കിയുള്ള തുക ഏതിനായിരിക്കും ചിലവാക്കിയിട്ടുണ്ടായിരിക്കുക അതെ പഞ്ചസാരയുടെ വിലയാണ് ബാക്കിയായി ചേർക്കേണ്ടത് അതായത് ആകെ ആയത് തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് അരിക്കും ആട്ടക്കും കൂടി അറുപത്തെട്ട് രൂപയായുള്ളൂ അപ്പോൾ ബാക്കിയായ തുക കണ്ടെത്തണമെങ്കിൽ എന്ത് ചെയ്യണം അതായത് അറുപത്തെട്ടിനേക്കാൾ എത്ര കൂടുതലാണ് തൊണ്ണൂറ്റി ഒൻപത് ഹൗ മച്ച് മോർ ദാൻ സിക്സ്റ്റി എയ്റ്റ് ഈസ് നയൻറ്റി നയൻ അത് കഴിഞ്ഞാൽ എന്ത് കിട്ടും പഞ്ചസാരയുടെ വില കിട്ടും അങ്ങനെയാണെങ്കിൽ ഇതേ നോക്കിക്കേ നമുക്ക് അതൊന്ന് കണ്ടെത്തിയാലോ കണ്ടെത്തണ്ടേ പഞ്ചസാരയുടെ വില കണ്ടെത്തേണ്ട രീതിയാണ് അല്ലേ തന്നിരിക്കുന്നതിൽ ആ ലിസ്റ്റ് നോക്കി രണ്ടെണ്ണത്തിൻ്റെ വില കണ്ടെത്തി ഇനി എത്ര കൂടി ചേർന്നാൽ മാത്രമേ തൊണ്ണൂറ്റി ഒൻപത് ആകൂ അതായത് അതാണ് പഞ്ചസാരയുടെ വിലയായി നമ്മൾ കണ്ടെത്താൻ പോകുന്നത് മനസ്സിലായോ ആ വെരി ഗുഡ് അപ്പം ഒന്ന് പറഞ്ഞേ ആകെ ദ ടോട്ടൽ കോസ്റ്റ് ഈസ് ലിസ്റ്റ് നോക്കി പറഞ്ഞേ ഷിയോൺ ആകെ ചിലവായത് എത്ര രൂപയാണെന്ന് എന്നിട്ട് അതങ്ങ് നോട്ട്ബുക്കിനകത്തോട്ടെ എഴുതിക്കേ എഴുതി വെരി ഗുഡ് എത്ര രൂപയായി ലിസ്റ്റ് നോക്കി പറഞ്ഞു വെരി ഗുഡ് നയൻറ്റി നയൻ റുപ്പീസ് നമ്മുടെ ഷിയോണ് ആകെ ചിലവായത് ഇനി നോക്കിക്കേ അരിക്കും ആട്ടക്കും കൂടി ദ ടോട്ടൽ പ്രൈസ് ഓഫ് റൈസ് ആൻഡ് ആട്ട ഈസ് എത്ര രൂപയായി അരിക്കും ആട്ടക്കും കൂടി എത്ര രൂപ ചിലവാകും വെരി ഗുഡ് സിക്സ്റ്റി എയ്റ്റ് റുപ്പീസ് ഇനി എന്താ കണ്ടെത്തേണ്ടത് പഞ്ചസാരയുടെ വിലയാണ് കണ്ടെത്തേണ്ടത് എന്താ ചെയ്യേണ്ടത് ടീച്ചർ പറഞ്ഞു ഹൗ മച്ച് മോർ ദാൻ ഈസ്റ്റ് ഇവിടെ എന്താ ചെയ്യേണ്ടത് എത്ര കൂടുതൽ ആണ് എന്നാണ് കണ്ടെത്തേണ്ടത് അപ്പൊ എന്ത് ഏത് ക്രിയയാണ് ഇവിടെ ചെയ്യുന്നത് വെരി ഗുഡ് സബ്സ്രാക്ട് സബ്സ്രാക്ട് എത്ര കൂടുതലാണെന്ന് ഒക്കെ കണ്ടെത്താൻ കൂട്ടുകാർക്ക് അറിയാം അല്ലേ ആകെ ആയതിൽ നിന്ന് ഈ തുക കുറച്ചാൽ മാത്രമേ നമുക്ക് എന്തിന്റെ വില കണ്ടെത്താൻ കഴിയൂ പ്രൈസ് ഓഫ് ഷുഗർ വൺ കെ ജി ഷുഗർ അല്ലേ പ്രൈസ് ഓഫ് വൺ കെ ജി ഷുഗർ പഞ്ചസാരയുടെ ഒരു കിലോയുടെ വില കണ്ടെത്താൻ കഴിയൂ അങ്ങനെയാണെങ്കിൽ എൻ്റെ മക്കൾ പെട്ടെന്നൊന്ന് കുറച്ച് പറഞ്ഞു തന്നെ പെട്ടെന്നൊന്ന് കുറച്ച് പറഞ്ഞു തന്നെ കുറയ്ക്കാനൊക്കെ എല്ലാ കൂട്ടുകാർക്കും അറിയാം തൊണ്ണൂറ്റി ഒൻപതിൽ നിന്ന് അറുപത്തെട്ട് കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും ടീച്ചർ ഇപ്പോൾ കുറയ്ക്കാനൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല കൂട്ടുകാർക്ക് അറിയാം അല്ലേ ആ സബ്സ്ട്രാറ്റ് എയ്റ്റ് ഫ്രം നയൻ എത്രയായിരിക്കും എഴുതി വെരി ഗുഡ് ആൻഡ് സബ്സ്ട്രാറ്റ് സിക്സ് ഫ്രം നയൻ വെരി ഗുഡ് ദ ആൻസർ ഈസ് Ano, sheriana mo The answer is 31. Ethra kutar ka the Give a big clap, very good. 31, subtract 8 from 9, the, the answer is 1, and subtract 6 from 9, very good. 3, 31, the answer. 1 kilogram. പഞ്ചസാരയുടെ വിലയായി നമ്മൾ കണ്ടെത്തിയത് എത്ര രൂപയാണ് മുപ്പത്തൊന്ന് രൂപയാണ് അല്ലേ മുപ്പത്തൊന്ന് രൂപയല്ലേ അപ്പൊ എത്ര രൂപയാണ് നമ്മൾ കണ്ടെത്തിയത് തേർട്ടി വൺ റുപ്പീസ് അപ്പൊ ഷിയോന്റെ പ്രശ്നം പരിഹരിച്ചോ യെസ് നമ്മൾ പഞ്ചസാരയുടെ അല്ലേ വില കണ്ടെത്തി ഇപ്പൊ ഈ ലിസ്റ്റ് പൂർണ്ണമായോ ഒന്ന് നോക്കിക്കേ നോക്കി എങ്ങനെയാണ് നമ്മൾ പഞ്ചസാരയുടെ വില കണ്ടെത്തിയത് അതെ ഷിയോൺ വാങ്ങിയ വില തന്നിട്ടുള്ള രണ്ട് സാധനങ്ങളും കൂടെ കൂട്ടി ആകെ കണ്ടെത്തി എന്നിട്ട് ആ അതിനോട് എത്ര ചേർന്നാൽ ആകെ സ്പെൻഡ് ആയ തുക കണ്ടെത്താം എന്ന് കണ്ടെത്തി അല്ലേ ഹൗ മച്ച് മോർ ദാൻ ഈസ് ഡാഷ് റുപ്പീസ് ഈസ് ഡാഷ് അല്ലേ എത്ര കൂടുതലാണ് കണ്ടെത്താൻ നമ്മൾ എന്താ ചെയ്തത് ഏത് ക്രിയ ഇവിടെ ചെയ്തത് അതെ ആണ് നമ്മൾ ചെയ്തത് അല്ലേ കുറച്ചു അത് കൂട്ടുകാർക്ക് അറിയാം കണ്ടെത്തി ഇപ്പം ഈ ലിസ്റ്റ് പൂർണ്ണമായില്ലേ പൂർണ്ണമായി ഇനി നേരത്തെ ടീച്ചർ ആദ്യം പറഞ്ഞില്ലേ ഷിയോണിൻ്റെയും ഷാഹിദിൻ്റെയും ലിസ്റ്റുകൾ തമ്മിൽ ഒരു താരതമ്യം ചെയ്യാൻ നന്നായി പരിശോധിക്കാൻ പറഞ്ഞിരുന്നോ പറഞ്ഞിരുന്നു അപ്പോൾ കുറേ കൂട്ടുകാർ ഒരു കാര്യം കണ്ടെത്തിയിരുന്നു ടീച്ചർ പറഞ്ഞാൽ അത് മനസ്സിനകത്തോട്ട് ഉറപ്പിക്കാൻ പറഞ്ഞിരുന്നു ആ കാര്യം ഒന്ന് ഓർത്തെടുത്ത എന്ത് കാര്യമാണ് ടീച്ചർ ഉറപ്പിക്കാൻ പറഞ്ഞത് ആ ഓർത്തിട്ട് നമ്മുടെ ഷാഹിദിൻ്റെ ലിസ്റ്റ് ഒന്ന് പരിശോധിച്ചേ ഇനി നമ്മൾ ടീച്ചർ ആദ്യം ചോദിച്ചതുപോലെ തന്നെ ചോദിക്കുകയാണ് എന്തൊക്കെയാണ് ഷാഹിദിൻ്റെ ലിസ്റ്റിലുള്ള സാധനങ്ങൾ ഏതൊക്കെ സാധനങ്ങളാണ് ഷാഹിദ് വാങ്ങിയത് നോട്ട്ബുക്കിന് ആ തൊട്ടൊന്ന് കുറിച്ചേ കുറിച്ചു ഏതൊക്കെ സാധനങ്ങളാണ് വാങ്ങിയത് അതെ പഴം വാങ്ങിയിട്ടുണ്ട് ആട്ട വാങ്ങിയിട്ടുണ്ട് മാവാണേ പിന്നെയോ അതെ പഞ്ചസാരയും വാങ്ങിയിട്ടുണ്ട് എത്ര കിലോഗ്രാം വീതമാണ് വാങ്ങിയതെന്നുണ്ടോ ഉണ്ട് അതും അങ്ങോട്ട് നോട്ട്ബുക്കിനകത്തൊട്ടൊന്ന് എഴുതിക്കേ എഴുതി അതിൻ്റെ വിലയുണ്ടോ ഉണ്ട് എല്ലാത്തിൻ്റെ വിലയും തന്നിട്ടുണ്ടോ എന്നുള്ളതാണ് ഇനി ഒന്ന് സൂക്ഷിച്ച് നോക്കേണ്ടത് ഇവിടെയാണ് ടീച്ചർ നേരത്തെ പറഞ്ഞ ആ കാര്യം ഓർക്കേണ്ടത് വിലയുണ്ടോ ഇല്ല അല്ലേ ഏതിൻ്റെ വിലയാണ് ഇല്ലാത്തത് വെരി ഗുഡ് പഞ്ചസാരയുടെ വിലയില്ല ഇല്ല രണ്ടുപേരും ഒരേ കടയിൽ നിന്നാണ് സാധനങ്ങൾ വാങ്ങിയെന്ന് പറഞ്ഞു ഓർക്കുന്നുണ്ടല്ലോ ഇപ്പൊ കുറേ കൂട്ടുകാർക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട് പക്ഷെ എങ്കിലും കുറച്ച് പേർക്ക് കുറച്ചുകൂടി ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് പഞ്ചസാര ഇവിടെ തന്നിട്ടില്ല മാത്രമല്ല ഇന്നും തന്നിട്ടില്ല ആകെ ഷാഹിദിന് എത്ര രൂപ കടയില് ചിലവായ തുകയും ബില്ലിൽ അല്ലെങ്കിൽ ലിസ്റ്റിൽ നോക്കി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ പറ്റുന്നില്ല അല്ലേ അപ്പം ഇനി എന്ത് ചെയ്യും ഇവിടെയാണെങ്കിൽ നമുക്ക് പഞ്ചസാരയുടെ വില മാത്രം കണ്ടെത്തിയാൽ മതിയായിരുന്നു ഷാഹിദിനെ നമ്മൾ സഹായിക്കുമ്പോൾ എൻ്റെ രണ്ടാം ക്ലാസ്സിലെ മക്കള് ഒരു വല്ലാത്ത പ്രശ്നത്തിലാണ് പെടാൻ പോകുന്നത് അല്ലേ ഏതിൻ്റെയൊക്കെ വില കണ്ടെത്തണം പഞ്ചസാരയുടെ വില കണ്ടെത്തണം അതുപോലെ തന്നെ ഇതിന് മൂന്നിനും കൂടി കൂട്ടി ആകെ എത്രയായി എന്നുള്ളതും കണ്ടെത്തണം എന്തു ചെയ്യും ഒന്ന് ചിന്തിച്ചാൽ മതി നമ്മളിപ്പം കണ്ടെത്തിയതേ ഉള്ളൂ കുറേ കൂട്ടുകാർക്ക് മനസ്സിലായല്ലേ അപ്പം ടീച്ചറ് ഇതിലോട്ട് നോക്കിക്കേ ഇത് എഴുതുമ്പോൾ കൂട്ടുകാർക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ മനസ്സിലാവും ഇപ്പം ലിസ്റ്റ് നോക്കി കൂട്ടുകാർക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് ടീച്ചർ പറയുന്നതിൻ്റെ ആ ട്രിക്ക് എന്താണെന്നുള്ളതും കുറേ കൂട്ടുകാർക്ക് മനസ്സിലായി ചില കൂട്ടുകാർ എന്ത് ചെയ്തിട്ടുണ്ടാവും ഇപ്പം തന്നെ അത് നോട്ട്ബുക്കിനകത്തോട്ട് എഴുതിയിട്ടുണ്ടാവും ഞങ്ങൾക്ക് കിട്ടി ടീച്ചർ ഇത് വളരെ എളുപ്പമാണ് അതിൻ്റെ ഉത്തരം പക്ഷേ കുറേ കൂട്ടുകാർ പറഞ്ഞു ഇത് പാടല്ലേ ആകെ തുകയും തന്നിട്ടില്ല പഞ്ചസാരയുടെ വിലയും തന്നിട്ടില്ല പിന്നെ നമ്മൾ എങ്ങനെ കണ്ടെത്തും ഒരു വഴിയില്ല അല്ലേ ടീച്ചറെ അപ്പം വഴിയുണ്ട് മക്കളെ ഇവിടെ നോക്കിക്കേ പഴം ഒരു കിലോഗ്രാം പഴത്തിൻ്റെ വില എത്രയാണ് മിസ്റ്റ് നോക്കി പറഞ്ഞേ ഇരുപത്തേഴ് രൂപ എത്രയാണ് ശരി ഇനി ഒരു പാക്കറ്റ് ആട്ടയുടെ വില എത്രയാണ് ദ പ്രൈസ് ഓഫ് വൺ പാക്കറ്റ് ആട്ട നോട്ട്ബുക്കിനകത്തോട്ടെ എഴുതിക്കേ എത്ര രൂപയാണ് വെരി ഗുഡ് തേർട്ടി ഫൈവ് റുപ്പീസ് എഴുതിയോ തേർട്ടി ഫൈവ് റുപ്പീസ് എഴുതി ഇനിയാണ് അടുത്ത ചോദ്യം പഞ്ചസാരയുടെ വില എത്ര വൺ കെ ജി ഷുഗർ ദ പ്രൈസ് ഓഫ് വൺ കെ ജി ഷുഗർ എത്ര രൂപ ആയിരിക്കും വെരി ഗുഡ് കുറെ കൂട്ടുകാർക്ക് ഉത്തരമറിയാം കാര്യ ഷിയോണിൻ്റെ ലിസ്റ്റിലോട്ട് ഒന്ന് നോക്കിക്കേ നമ്മൾ ഇപ്പൊ കണ്ടെത്തിയതുള്ളു എത്ര രൂപയാണ് വൺ കെ ജി ഷുഗറിന് എത്ര രൂപയാണ് വെരി ഗുഡ് മുപ്പത്തൊന്ന് രൂപയാണ് അല്ലേ ഷാഹീദിന്റെ വരെ നമ്മൾ ഇപ്പൊ കണ്ടെത്തിയുള്ളൂ രണ്ടു പേരും ഒരേ കടയിൽ നിന്നല്ലേ വാങ്ങിയത് അതെ പിന്നെ അളവിൽ വ്യത്യാസമുണ്ടോ ഇല്ല ഷിയോൺ വാങ്ങിയതും വൺ കെ ജി ആണ് നമ്മുടെ ഷാഹിദ് വാങ്ങിയതും വൺ കെ ജി ആണ് ഇവിടെയാണ് ടീച്ചർ നേരത്തെ പറഞ്ഞ കാര്യം ഒന്ന് ഓർത്ത് നോക്കുക രണ്ട് ലിസ്റ്റ് തന്ന് രണ്ട് സാമ്യം അല്ലെങ്കിൽ വ്യത്യാസങ്ങൾ കണ്ടെത്തി പരിശോധിച്ച് ആ ഒരു ലിസ്റ്റിൽ കണ്ടെത്തിയ അതേ സാധനത്തിൻ്റെ വില തന്നെ ആയിരിക്കില്ലേ അവിടെയും അളവിലോ വിലയിലോ മാറ്റം വരെ ഒരേ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ ഇല്ല അല്ലേ അതാണ് ടീച്ചർ പറഞ്ഞത് എന്താണ് വസ്തുക്കൾ അല്ലെങ്കിൽ സാധനങ്ങൾ വാങ്ങുന്നതിനും വിൽക്കുന്നതിനും ഭാരം ഒരു അളവായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ കറൻസികൾക്കും നാണയങ്ങൾക്കും ഒക്കെ എന്തുണ്ട് മൂല്യമുണ്ട് അല്ലേ ഇപ്പൊ മനസ്സിലായല്ലേ അപ്പോൾ നമുക്കറിയാം വൺ കെ ജി ഷുഗർ ദ പ്രൈസ് ഓഫ് വൺ കെ ജി ഷുഗർ ഈസ് വെരി ഗുഡ് തേർട്ടി വൺ തേർട്ടി വൺ അല്ലേ ഇനി ഇവിടെ എന്താ ചെയ്യേണ്ടത് ദ ടോട്ടൽ പ്രൈസ് കാണണം അല്ലേ നമുക്കറിയാം ഇപ്പോൾ എന്ത് കിട്ടി അതെ ദ പ്രൈസ് ഓഫ് വൺ കെ ജി ഷുഗർ അല്ലേ ഇവിടെയും നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു ഇനി നമുക്ക് എന്ത് ചെയ്യണം ആകെ എത്ര രൂപയാണ് ഷാഹിദിന് ചിലവാക്കിയെന്ന് കണ്ടെത്തണം അതിന് ഏത് ക്രിയയാണ് ചെയ്യേണ്ടതെന്നാണ് ഇനിയിപ്പോൾ പറയേണ്ടത് ഏത് ക്രിയ ആയിരിക്കും ചെയ്യേണ്ടത് സബ്ട്രാക്ഷൻ ആണോ അഡീഷൻ ആണോ ഒന്ന് ആലോചിക്കുക ആകെ ചിലവായ തുക കണ്ടെത്താൻ എന്താണ് ചെയ്യേണ്ടത് വെരി ഗുഡ് എന്താ ചെയ്യേണ്ടത് അഡീഷനാണ് ചെയ്യേണ്ടത് അപ്പോൾ പെട്ടെന്നൊന്ന് എൻ്റെ മക്കള് ഇത് മൂന്നൊന്ന് കൂട്ടി നോട്ട്ബുക്കിനകത്ത് കൂട്ടി അഡിഷൻ ചെയ്ത് ഒന്ന് ഉത്തരം പറഞ്ഞു പറഞ്ഞതെന്നേ ടീച്ചർ ചെയ്തു തരുന്നില്ല കാരണം കുറേ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ അഡിഷനും സബ്സ്ട്രാക്ഷനും ബോറോയിങ് വെച്ചിട്ടുള്ളതൊക്കെ ചെയ്തിട്ടുള്ളതാണ് പഠിച്ചിട്ടുള്ളതാണ് അല്ലേ ഒന്ന് വേഗം എന്ന് പറഞ്ഞെന്നേ നോട്ട്ബുക്കിനകത്തോട്ട് എഴുതി ഒന്ന് പറഞ്ഞേ ആരാണ് ആദ്യം ചെയ്തതെന്ന് നോക്കട്ടെ ഉത്തരം എത്രയാണ് ശ്രദ്ധിക്കണം മൂന്ന് സംഖ്യകളാണുള്ളത് ഏതൊക്കെ തമ്മിലാണ് ട്വൻറ്റി സെവൻ പ്ലസ് തേർട്ടി ഫൈവ് പ്ലസ് തേർട്ടി വൺ എഴുതി ഉത്തരം ഒന്ന് ഉറക്കം പറഞ്ഞാൽ ഏതാ എത്രയാണ് സെവൻ പ്ലസ് ഫൈവ് ട്വൽവ് ട്വൽവ് പ്ലസ് വൺ തേർട്ടീൻ വെരി ഗുഡ് ദാൻ ത്രീ അറിയാം എന്ത് ചെയ്യണമെന്നുള്ളത് അറിയാം തേർട്ടീനിലെ ആണ് എഴുതിയത് വൺ എവിടെ ും വെരി ഗുഡ് ഇനി എന്ത് ചെയ്യണം ടെൻസ് പ്ലേസ് ആഡ് ചെയ്യണം അല്ലേ അപ്പോൾ ഒന്ന് പറഞ്ഞേ പ്ലസ് ത്രീ ഫൈവ് ഫൈവ് പ്ലസ് ത്രീ വെരി ഗുഡ് എയ്റ്റ് എയ്റ്റ് 93 ീസ് അല്ലേ നയൻറ്റി ത്രീ റുപ്പീസ് അപ്പോൾ ദേ കൂട്ടുകാർക്ക് അറിയാം ഷാഹിദ് ചിലവാക്കിയ ആകെ തുക എത്രയാണ് നയൻറ്റി ത്രീ ആണല്ലേ എങ്ങനെയാണ് കണ്ടെത്തിയെന്നുള്ളത് മനസ്സിലായല്ലോ എന്തൊക്കെ പ്രവർത്തനങ്ങൾ ആ പ്രോസസ്സാണ് നമ്മൾ ചെയ്തതെന്ന് മനസ്സിലായല്ലോ വെരി ഗുഡ് അങ്ങനെയാണെങ്കിൽ ഷിയാൻ ആണോ ഷാഹിദാണോ ഏറ്റവും കൂടുതൽ തുകയ്ക്ക് സാധനം വാങ്ങിയത് ലിസ്റ്റ് നോക്കി കണ്ടെത്താലോ പെട്ടെന്നൊന്ന് പറഞ്ഞേ ോ ആരാണ് കൂടുതൽ തുവയ്ക്കി സാധനം വാങ്ങിയത് വെരി ഗുഡ് ഷിയോൺ ആണല്ലേ എത്ര രൂപയ്ക്കാണ് യെസ് നയൻറ്റി നയൻ റുപ്പീസ് ഷിയോൺ സ്പെൻഡ് മോർ മണി നയൻറ്റി നയൻ റുപ്പീസ് ഷിയോൺ ആണ് ഏറ്റവും കൂടുതൽ തുവയ്ക്ക് വാങ്ങിയത് അങ്ങനെയാണെങ്കിൽ എൻ്റെ കുഞ്ഞു കുഞ്ഞുമക്കൾക്കായിട്ട് ഒരു ചോദ്യം ടീച്ചർ താരാ കണ്ടെത്തണം ഇപ്പം കണ്ടെത്തിയ രീതി അനുസരിച്ച് കണ്ടെത്തണം കൂട്ടുകാർക്ക് അറിയാം എന്താണെന്നല്ലേ എത്ര കൂടുതൽ അല്ലേ നമ്മുടെ ഷാഹിദിൽ നിന്ന് എത്ര കൂടുതലാണ് ഹൗ മച്ച് മോർ ദാൻ ഷാഹിദ് പ്രൈസ് ഈസ് ഷിയോൺ പ്രൈസ് അതായത് തൊണ്ണൂറ്റി മൂന്നിൽ നിന്ന് എത്ര കൂടുതലാണ് തൊണ്ണൂറ്റി ഒൻപത് എന്ന് കണ്ടെത്തി എന്തു ചെയ്യണം ടീച്ചർമാർക്ക് അയച്ചു തരണം കൂടെ എനിക്കും ഒപ്പം ദേ ഈ കാണുന്ന പ്രവർത്തനം കൂടെ ചെയ്ത് മിടുക്കരായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ എന്റെ എല്ലാ കുഞ്ഞുമക്കൾക്കും ടാറ്റാ